മലകൾ ആഞ്ഞടിക്കും, ഭൂമി തീകോളം പോലെ ചുട്ടുപൊള്ളും, മഹാപ്രളയമെന്ന വിപത്ത് വീണ്ടും നേരിടേണ്ടി വന്നേക്കാം. ജനങ്ങളെ പരിഭ്രാന്തരാക്കാൻ മാധ്യമങ്ങൾ മെനഞ്ഞ കഥയല്ല ഇത്. നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞ് ആചാരലംഘനം നടത്താൻ ഒത്താശ ചെയ്ത ഇരട്ടച്ചങ്ങൻ ഭരിക്കുന്ന നമ്മുടെ കേരളം പ്രകൃതിക്ഷോഭത്തിന്റെ ഇരയായേക്കാം എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. 2018 ശേഷം സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. തുടർച്ചയായ 2 മഹാപ്രളയങ്ങൾ, നിപ്പ, കോവിഡ്, നിരവധി പ്രകൃതിക്ഷോഭങ്ങൾ എന്നിങ്ങനെ തുടരുന്നതിനിടയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഇരുട്ടടികൾ വേറെയും. ഈ വർഷത്തെ ബജറ്റിന് ശേഷം സാധാരണക്കാരൻ മുണ്ടുമുറുക്കി അരിഷ്ഠിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അടുത്ത വെള്ളിടിയായി പാരിസ്ഥിതിക പഠന റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഏവരെയും ആശങ്കപ്പെടുത്തുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ഈ പുതിയ റിപ്പോർട്ട്. വരാനിരിക്കുന്ന നാളുകൾ അത്ര സുഖകരമാകില്ലെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി പ്രകൃതി ദുരന്തങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് ഓസ്ട്രേലിയ കേന്ദ്രമായുള്ള ക്രോസ് ഡിപ്പെൻഡൻസ് ഇനിഷ്യേറ്റീവിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ലോകത്ത് വലിയ വിപത്ത് നേരിടാൻ പോകുന്ന മേഖലകൾ സംബന്ധിച്ച് വിശദീകരിക്കുന്നതാണ് റിപ്പോർട്ട്. 50 സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രവിശ്യകളാണ് പ്രധാനമായും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. 2600 സംസ്ഥാനങ്ങളിലാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ പ്രതിസന്ധി നേരിടുക. ഇതിൽ കേരളമടക്കം ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളുണ്ട്. കൂടുതൽ പ്രദേശങ്ങൾ ചൈനയിലാണ്, രണ്ടാമത് ഇന്ത്യയിലും പിന്നീട് അമേരിക്കയിലുമാണ്. 2050 ആകുമ്പോഴേക്കും സംഭവിക്കാൻ പോകുന്ന വിപത്തുകളാണ് റിപ്പോർട്ടിൽ വിശദമാക്കുന്നത്. പ്രവചിക്കാൻ പറ്റാത്ത പാരിസ്ഥിതിക പ്രതിസന്ധികളാണ് ഈ മേഖലകളിൽ നേരിടാൻ പോകുന്നത്. പ്രളയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കാട്ടുതീയുണ്ടാകാം, കടൽ നിരപ്പ് ഉയരാനുള്ള സാധ്യതയുമുണ്ട്, വലിയ തിരമാലകൾ പ്രത്യക്ഷപ്പെടാം, ചൂട് വർദ്ധിച്ചു വരുന്നതാണ് മറ്റൊരു വെല്ലുവിളി. അതുകൊണ്ട് തന്നെ മഴക്കാലം അല്ലെങ്കിലും നദികളിൽ പൊടുന്നനെ ജലനിരപ്പ് ഉയർന്നേക്കാം. കാലാവസ്ഥാ മാറ്റം കാരണം വെല്ലുവിളി നേരിടാൻ പോകുന്നതിൽ നിന്ന് ഒരു സുരക്ഷിത ഇടവും ഇല്ല എന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയ സംഘത്തിലുള്ള ജോർജിന വുഡ്സ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക കേന്ദ്രങ്ങളായി കരുതപ്പെടുന്ന പല നഗരങ്ങളും ഭീഷണി നേരിടുന്നുണ്ട്. ഇത്രയും വിശദമായ രീതിയിൽ തയ്യാറാക്കുന്ന ആദ്യ റിപ്പോർട്ടാണിതെന്നും ഇവർ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ വികലമായ പരിസ്ഥിതി നയങ്ങൾ പിൻപറ്റിയതിന്റെ ബാക്കി പത്രമാണ് മഹാപ്രളയം എന്ന പേരിട്ട് ഇന്നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചത്. ക്ഷേമരാഷ്ട്രീയവും വികസന വാഴ്ത്തുകളും കൊണ്ട് നിറഞ്ഞ ഇടത് സർക്കാരിന്റെ വേദികളിലൊന്നും പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആരും പറഞ്ഞു കേൾക്കുന്നില്ല. പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ച് എന്ത് നയമാണ് ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ജീവനെയും ജീവിതത്തെയും ബാധിക്കുന്ന വിഷയങ്ങളെ എങ്ങനെയാണ് പിണറായിയും കൂട്ടരും കാണുന്നത്? ഇക്കഴിഞ്ഞ 5 വർഷം തുടർച്ചയായി ഉണ്ടായ കാലാവസ്ഥാ ദുരന്തങ്ങൾ നമ്മുടെ വികസന പരിസ്ഥിതി നയങ്ങളിൽ പുനർവിചിന്തനം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത പ്രകടമാക്കിയ സന്ദർഭങ്ങളായിരുന്നു. വരൾച്ചയും അതിനുശേഷമുള്ള പ്രളയവും തീരങ്ങളിലെ കടൽ കയറ്റവും മലനിരകളിലെ ഉരുൾപൊട്ടലുമെല്ലാം തുടർച്ചകളായി. വിനാശകരമായ വികസനത്താൽ അത് ഇന്നും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പാരിസ്ഥിതിക ബോധം ഉൾച്ചേർന്ന നയമല്ല വികസന കാര്യത്തിൽ പിണറായി വിജയൻ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ കാണിച്ച ഉത്സാഹത്തിന്റെ 1/10 പോലും വേണ്ട പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.